ഏപ്രിൽ 9 മുതൽ 16 വരെ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന 11-ാമത് റമദാൻ അന്തർദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ക്രൈസ്റ്റ് കോളേജ് ടീമിന് ഇരിങ്ങാലക്കുട നഗരസഭയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ക്രൈസ്റ്റ് കോളേജ് അലുമിനിയും ഇരിങ്ങാലക്കുട പ്രവാസി മലയാളി അസോസിയേഷൻ സംഘടനയായ KL45 ചേർന്നാണ് ടീമിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നത്. കോളേജ് ടീമിലെ മുഹമ്മദ് നിർഷിഫ്, ജെനിൻ യേശുദാസ്, മുഹമ്മദ് അൻവർ ഷാ, നിതേഷ് കുമാർ, അരുൺ സക്കറിയ, അഭിരാജ് രാജീവ്, ശ്രീനാഥ്, അർഷഫ് ഫിനാൻ, അലൻ ജോർജ് എന്നിവർ ഇന്ത്യൻ ലീഗ് വോളിബോൾ മത്സരങ്ങളിലും പങ്കെടുക്കുന്നുണ്ട്. ഷാർജയിലേക്ക് യാത്ര തിരിക്കുന്ന ടീമിന് വാർഡ് കൌൺസിലറും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ജേസൺ പാറേക്കാടന്റെ നേതൃത്വത്തിൽ കോളേജിൽ സംഘടിപ്പിച്ച യാത്രയയപ്പ് സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ സോണിയാഗിരി ഉദ്ഘാടനം ചെയ്തു. ഈ വാർഡിന്റെ കൗൺസിലറായിട്ടുള്ള ശ്രീ ജേസൺ പാറേക്കാട് ഇരിങ്ങാലക്കുട നഗരസഭയുടെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അദ്ദേഹം ഞങ്ങളൊക്കെ എപ്പോഴും തമാശയ്ക്കാണെങ്കിലും പറയാറുണ്ട്, ക്രൈസ്റ്റ് കോളേജ് ജേസണിന്റെ സ്വന്തമാണ് ഞങ്ങൾ പറയാറുണ്ട്. ഞങ്ങൾ എല്ലാവരും എപ്പോഴും, കാരണം എപ്പോഴും ക്രൈസ്റ്റ് കോളേജ് എന്ന് കേൾക്കുമ്പോൾ അതിനുവേണ്ടി എപ്പോഴും ഒരു ശബ്ദം ഉയർത്താനായിട്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി മുൻപിൽ നിൽക്കാൻ അദ്ദേഹം എന്നും ഉണ്ടാവാറുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഈ കുട്ടികൾക്ക് ഒരു നല്ല യാത്രയയപ്പ് നൽകണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടീമിലൂടെ ഭംഗിയായിട്ട് കോച്ചിങ് പ്രാക്ടീസ് ഒക്കെ നടന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കാലിബറുള്ള അല്ലെങ്കിൽ സമ്മാനം കിട്ടാൻ അല്ലെങ്കിൽ പഠിക്കേണ്ട കുട്ടികളാണ് ഇവിടെ ഉള്ളത് എന്ന് നമുക്കറിയാം. ആ ഒരു പ്രതീക്ഷയും ആഗ്രഹവും ആശംസയും ഒക്കെ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ വരാൻ സാധിക്കില്ലെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെ ഒരു യാത്രയായ സ്നേഹത്തോടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പലപ്പോഴും നമ്മളൊക്കെ എല്ലായിടത്തും അഭിമാനത്തോടെ ഇരിങ്ങാലക്കുട എന്ന് പറയുമ്പോൾ പറയാനുള്ള ഒരു കാര്യമാണ് ഞങ്ങൾക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു വിദ്യാഭ്യാസ ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ സ്വർണ്ണലിപികളിൽ എഴുതിയ കലാലയങ്ങളുണ്ട്, വിദ്യാലയങ്ങളുണ്ട് എന്നൊക്കെ. അപ്പോൾ ഈ ക്രൈസ്റ്റ് കോളേജിനെ സംബന്ധിച്ച് പറയുമ്പോൾ എപ്പോഴും നമുക്ക് അഭിമാനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ലോകത്തിൻ്റെ നെറുകെ ഇരിങ്ങാലക്കുടയെ എത്തിച്ചിട്ടുള്ള ഒരുപാട് പ്രതിഭകളെ, അത് അക്കാഡമിക് ആണെങ്കിലും മറ്റ് സ്പോർട്സ് ആണെങ്കിലും മറ്റ് ആർട്സ് ആണെങ്കിലും എല്ലാ മേഖലയിലും തിളങ്ങുന്ന ഒരുപാട് നക്ഷത്രങ്ങളെ സമ്മാനിച്ചിട്ടുള്ള ക്രൈസ്റ്റ് കലാലയത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഒരു ഇപ്പോൾ നമ്മുടെ എന്താ പറയുക ഷാർജയിലെ റമദാൻ വോളിബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ പോകുന്ന നമ്മുടെ കുട്ടികൾ ഒരു പുതിയ ചരിത്രം കുറിക്കട്ടെ എന്നാണ് ആദ്യമായിട്ട് ഇരിങ്ങാലക്കുട നഗരസഭയുടെ പേരിൽ ഹൃദയപൂർവ്വം ആശംസിക്കാനുള്ളത്. എല്ലാ വിജയങ്ങളും മംഗളങ്ങളും നേരെയാണ്. ഇരിങ്ങാലക്കുട മൊത്തം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് നമ്മൾ എപ്പോഴും പ്രാർത്ഥനയ്ക്ക് വലിയ പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ്. കാരണം ആ പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബെസ്റ്റ് പെർഫോമൻസ് നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കണം. അതിന് നമുക്ക് ദൈവാനുഗ്രഹം കൂടെ ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ ഇത്രമാത്രം കോച്ചിങ്ങും ഇപ്പൊ ഇവിടുത്തെ മാനേജ്മെന്റും അധ്യാപകരും ഒക്കെ നേരത്തെ പറഞ്ഞു തന്നെയാണ്. കാരണം പഠനം മാത്രമല്ല, കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന് എന്നും പ്രാധാന്യം കൊടുക്കുന്നു. അതും മാത്രമല്ല, ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ 1-ാം സ്ഥാനം തുടർച്ചയായി നേടുന്ന ടീമുകളാണ്. അതുപോലെ തന്നെ അത് ഓൾ ഇന്ത്യ ലെവലിലാണെങ്കിലും 1-ാം സ്ഥാനം വരെ നമുക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടീം നമുക്ക് വലിയ പ്രതീക്ഷയോടെയാണ് മകൾ യാത്രയാക്കുന്നത്. നമ്മുടെ കുട്ടികൾ നേടി തിരിച്ചു വരും, അതിന് യാതൊരു സംശയവുമില്ല. എല്ലാവരും ഇപ്പൊ ഇവിടുത്തെ മാനേജ്മെന്റ്, ഞാനിവിടെ ഇരിക്കുന്ന അച്ഛന്മാരും പറയേണ്ട കാര്യമില്ല. നമുക്കറിയാം അവര് ഇവിടെ ഈ കോളേജിനെ നമുക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം, കുട്ടികളുടെ എണ്ണം ഇങ്ങനെ കൂടി 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 വരും, കോഴ്സുകളുടെ എണ്ണം ഇങ്ങനെ കൂടി കൂടി വരും. ഒരിക്കൽ പോലും ഒരു ബുദ്ധിമുട്ട് ഇവിടെ പറയാതെ ഏതൊക്കെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ പുതിയ കോഴ്സസ് വരുന്നുണ്ടോ അതൊക്കെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഇരിങ്ങാലക്കുടയെ ഒരു വിദ്യാഭ്യാസത്തിന്റെ കലവറയാക്കി മാറ്റാനായിട്ട് എന്നും ക്രൈസ്റ്റ് കോളേജ് നമ്മുടെ കൂടെ അഭിമാനമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ കൂടെ ഇതും കൂടെ നമുക്ക് എടുത്തു പറയാവുന്നതാണ് ഈ സ്പോർട്സിന് കൊടുക്കുന്ന ഒരു വലിയ പ്രാധാന്യം. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളും കേരളത്തിന് പുറത്തു നിന്നും അബ്രോഡ് നിന്നുള്ള കുട്ടികളും കൂടെ നമ്മുടെ കലാലയത്തിൽ പഠിക്കാൻ വരുന്നു എന്നുള്ളത്. അതൊക്കെ നമുക്ക് ഏറെ അഭിമാനം തരുന്ന കാര്യങ്ങളാണ്. വൈസ് ചെയർമാൻ ടി വി ചാർലി അധ്യക്ഷത വഹിച്ചു. ക്രൈസ്റ്റ് കോളേജ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ 76 വന്ന് ചേർന്ന് പഠിക്കുമ്പോൾ വോളിബോൾ എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് കോളേജാണ്. ഇന്നും എൻ്റെ ഓർമ്മയിൽ ഞാനിവിടെ നിന്ന് ആലോചിക്കുന്നത് എബി എന്ന് പറയുന്ന
പാലക്കാരനായിരുന്ന അരത്തെ ഞാൻ എൻ്റെ മനസ്സിൽ കളയുകയായിരുന്നു. അദ്ദേഹം യൂണിവേഴ്സിറ്റി ക്യാപ്റ്റനായിരുന്നു. അന്നിവിടെ പല മത്സരങ്ങളും നടക്കും. അപ്പോൾ ഞങ്ങളൊക്കെ ആ ഫ്രണ്ടിലെ ആ കോർട്ടിലെ ചുറ്റും വന്നു നിന്ന് കാണും. അപ്പോൾ അന്ന് ആ സർവീസിങ്ങും അതൊക്കെ ഇന്നും വളരെയേറെ കൗതുകപൂർവ്വം ആസ്വദിച്ചതൊക്കെയാണ്. അപ്പോൾ എല്ലാ കാലത്തും ക്രൈസ്റ്റ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റേതായ സ്ഥാനം എല്ലാ കാലത്തും നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഒരു കാലത്ത് ഫുട്ബോളിലെ യൂണിവേഴ്സിറ്റി താരങ്ങളിൽ ഭൂരിഭാഗവും ഇരിങ്ങാലക്കുടക്കാരായ ക്രൈസ്റ്റ് കോളേജിലെ വിദ്യാർത്ഥികളായിരുന്നു. അപ്പോൾ എല്ലാ രംഗത്തും ക്രൈസ്റ്റിനെ അതിൻ്റേതായ മേന്മ ഉയർത്തിപ്പിടിക്കാൻ യൂണിവേഴ്സിറ്റി തലത്തിലായാലും ഇന്റർ യൂണിവേഴ്സിറ്റി തലത്തിലായാലും സംസ്ഥാന തലത്തിലൊക്കെ ആയാലും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ക്രൈസ്റ്റ് കോളേജിലെ കുട്ടികൾ വിദേശത്ത് ഒരു കളിക്ക് വേണ്ടി പോകുന്നത്. ക്രൈസ്റ്റ് വിദ്യാനികേതന കുട്ടികൾ അമേരിക്കയിൽ പോയി കളിച്ചിട്ടുണ്ട്. വിൽസനച്ചനാണ് അന്ന് അവരെ കൊണ്ടുപോയത്. പക്ഷെ ആ കലാലയത്തിൽ നമ്മുടെ ഈ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു മിഡിൽ ഈസ്റ്റ് കൺട്രിയിൽ നമുക്കൊരു മത്സരത്തിന് മാറ്റൊരിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായിട്ടുള്ളത്. ഒരു കാലത്ത് നമുക്കറിയാം ഈ അറേബ്യൻ നാടുകളൊക്കെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പുറകിലായിരുന്നു. പക്ഷെ ഇന്ന് വേൾഡ് കപ്പ് തന്നെ ഖത്തറിൽ നടന്നു. അപ്പോൾ മിഡിൽ ഈസ്റ്റിലെ എല്ലാ കളികൾക്കും പ്രാധാന്യം ഏറെ കൂടി വരുന്നൊരു സാഹചര്യത്തിലാണ് UAE ഷാർജയിൽ ഇന്ത്യൻ സ്കൂളിന്റെ സ്റ്റേഡിയത്തിൽ കളിക്കാൻ പോകുന്നത്. ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ്, വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജോയ് പീനിക്കപ്പറമ്പിൽ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുജ സഞ്ജീവ് കുമാർ, അഡ്വക്കേറ്റ് ജിഷ ജോബി, CC ഷിബിൻ, കോളേജ് ഫിസിക്കൽ ഡയറക്ടർ ബിന്ദു ടി കല്യാൺ, കോളേജ് ടീമിനെ നയിക്കുന്ന ഫാദർ വിൽസൺ തറയിൽ, കൌൺസിലർമാരായ അൽഫോൺസ തോമസ്, PT ജോർജ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കൌൺസിലർമാരായ മിനി സണ്ണി, മിനി ജോസ്, ഫെനി എബിൻ വെള്ളാനിക്കാരൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കോളേജ് ടീമിന് ഷാർജയിൽ കളിക്കാൻ അവസരമൊരുക്കുന്ന ഷാർജയിലെ ക്രൈസ്റ്റ് കോളേജ് UAE ചാപ്റ്ററിന്റെ ഭാരവാഹികളായ ബെന്നി തേലപ്പിള്ളി, ജോജോ വർഗീസ്, പ്രവീൺ ശിവദാസ്, അജോ ഫിലിപ്പ്, സജീഷ് രാമകൃഷ്ണൻ, ഫിറോസ് അബ്ദുള്ള, ദിവ്യ ജസ്റ്റിൻ, ജോൺ കാവുങ്ങൽ എന്നിവരുടെ നേതൃത്വത്തിൽ ടീം അംഗങ്ങൾക്ക് സ്വീകരണം നൽകുമെന്നും കോളേജ് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ഇരിങ്ങാലക്കുട ടൈംസ്. ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി, നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ. അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും. ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക്. ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ. വർണ്ണ മനോഹരങ്ങളായ കർട്ടൻ, ബ്ലൈൻഡ് കർട്ടൻ, സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ. Update your home with elegant style, years of experience and good service. Inside Outside Home Gallery, KC Menon Commercial Center, Main Road, Iringalkuda.